നമസ്കാരം. മീഡിയ വൺ എന്ന ചാനലിനെ സംബന്ധിച്ചിടത്തോളം അതിൽ നടത്തുന്ന വാർത്താ പരിപാടികൾ, അതിൽ നടത്തുന്ന പ്രവർത്തന രീതികൾ ഒക്കെ നമ്മൾ മോണിറ്റർ ചെയ്ത് നോക്കിയാൽ അതിലെല്ലാം ഒരു ആൻറ്റി ബി ജെ പി കൃത്യമാണ്. അത് പൗരധർമ്മമായി അല്ലെങ്കിൽ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അവരുടെ അഭിപ്രായങ്ങൾ പറയാൻ ഓരോരുത്തർക്കും സ്വാതന്ത്ര്യമാണ്. അവരെന്തെങ്കിലും രീതിയിൽ രാജ്യസുരക്ഷയ്ക്ക് തട്ട് ഏൽപ്പിച്ചിട്ടുണ്ടോ, അവരുടെ പ്രവർത്തനം കാരണം രാജ്യത്തിൻ്റെ ശോഭ കെട്ടുപോയെന്നോ മങ്ങലേൽപ്പിച്ചെന്നോ എന്ന് പറഞ്ഞ് എന്തെങ്കിലും റിപ്പോർട്ട് വരികയാണെങ്കിൽ അവർക്കെതിരെ ബാൻ ചെയ്യാനും അവരുടെ പ്രവർത്തന രീതികൾ നിർത്തിവെക്കാനുമുള്ള നടപടി മുന്നോട്ട് കൊണ്ടുപോകാം. പക്ഷേ ഇപ്പോൾ ഹൈക്കോടതിയും കൂടി ഈ നടപടിയെ അംഗീകരിച്ചിരിക്കുകയാണ്. അതായത് മീഡിയ വണ്ണിൻ്റെ സംപ്രേഷണ അനുമതിയുമായി ബന്ധപ്പെട്ട് നേരത്തെ വന്നിരിക്കുന്ന ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് ബ്യൂറോ, വാർത്താ പ്രക്ഷേപണ മന്ത്രാലയം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ഹൈക്കോടതിയും അത് അംഗീകരിച്ചിരിക്കുന്നു, ആ വാദം ശരിവച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ രാജ്യത്ത് പുരോഗമനവാദികൾ, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ, യുവ ജനത, ഇവരൊക്കെ വിശ്വസിക്കുന്നത് എന്താണ്? മീഡിയ വൺ എന്ന ചാനൽ ഒരു ഹാർഡ് കോർ മുസ്ലിം ഫേസാണ് അവർ അവതരിപ്പിക്കുന്നത്, അഥവാ ജമാഅത്തെ ഇസ്ലാമിയുടെ വക്താക്കളാണ് അവർ എന്നൊക്കെ പറയുമ്പോഴും അവർ പ്രകടമായി അവരുടെ രാഷ്ട്രീയത്തിൽ കൃത്യമായി ഒന്നുകിൽ അവർ സപ്പോർട്ട് ചെയ്യുന്നത് ബി ജെ പി വിരുദ്ധതയ്ക്കെതിരെയുള്ള ഒരു നീക്കമാണ്, അതുമല്ലെങ്കിൽ അവർ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യമാണ്. അവരെ ഒരു ഇന്ന വിഭാഗമാണ് അവർ രാഷ്ട്രീയപരമായി പ്രതിദാനം ചെയ്യുന്ന വിശ്വസിക്കുന്ന പ്രസ്ഥാനം ഇങ്ങനെയാണ് എന്നൊക്കെ പറയണമെങ്കിൽ അതിന് വ്യക്തമായ തെളിവുകൾ നമുക്കറിയാം. ഏഷ്യാനെറ്റ് ന്യൂസും മീഡിയ വൺ എന്ന ചാനലും ഡൽഹിയിൽ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട്, ഡൽഹി മാത്രമല്ല മറ്റ് പല ഭാഗങ്ങളിലേക്കും അതിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ചില കലാപ സാഹചര്യങ്ങൾ ഉടലെടുത്തപ്പോൾ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിങ്ങിൻ്റെ ഭാഗമായി ചില പ്രശ്നങ്ങൾ ഊന്നിക്കാണിച്ച്, സുരക്ഷാ ക്രമീകരണങ്ങൾ ഊന്നിക്കാണിച്ച് രണ്ടിൻ്റെയും സംപ്രേഷണ അനുമതി താൽക്കാലികമായി നിർത്തിവെച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ് അതിൻ്റെ അപ്പോളജിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ മീഡിയ വൺ അത് വേണ്ട എന്ന് തീർച്ചപ്പെടുത്തുകയായിരുന്നു ചെയ്തത്. പക്ഷേ ഏഷ്യാനെറ്റിൻ്റെ സംപ്രേഷണ അനുമതി തിരിച്ചെടുത്തു കൊടുത്തപ്പോൾ മീഡിയ വണ്ണിന് കൊടുക്കാതിരിക്കുന്നത് ശരിയല്ല എന്നുള്ളത് വ്യക്തമാക്കിക്കൊണ്ടാണ് ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രി തിരിച്ചു കൊടുത്തത്. പക്ഷേ ഇപ്പോൾ മീഡിയ വണ്ണിൻ്റെ ക്രൈസിസ് എന്ന് പറയുന്നത് പൂട്ടിക്കെട്ടലിൻ്റെ വക്കിലേക്കാണ് എന്ന് വ്യക്തമാകുന്ന, ഇനി അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കേന്ദ്ര സർക്കാർ അറിയിക്കില്ല എന്ന് വ്യക്തമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെയാണ് ദേശീയ തലത്തിൽ കൊണ്ടുപോകുന്നതെങ്കിൽ രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ സ്തുതിപാഠകരുടെ ഇന്ത്യയായി, അവരെ എതിർക്കുന്നവരുടെ ഇന്ത്യയുമായി രണ്ട് ഇന്ത്യയെ ചിത്രീകരിക്കുന്നത് പല ആംഗിളിൽ നിന്നും പല ഡൈമെൻഷനിൽ നിന്നും രാഹുൽ ഗാന്ധി പറഞ്ഞ വാക്കുകൾ വ്യക്തമാവുകയാണ്. ഈ രാജ്യം ഒന്നല്ല എന്നും രണ്ട് രീതിയിലാണ് ഇപ്പോഴത്തെ ഭരണകക്ഷി വിഭാവന ചെയ്യാൻ ശ്രമിക്കുന്നതെന്നും അവരുടെ മനസ്സിലെ ആ തീവ്രത എത്രത്തോളമാണെന്ന് ജനങ്ങൾക്കിടയിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞതിൽ തെറ്റില്ല. ഈ സംപ്രേഷണാനുമതി പോലും ഒരു പൗരന് ആ വ്യക്തിയുടെ അഭിപ്രായം പറയാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ എന്ന് പറയുമ്പോൾ വ്യക്തമാകുന്നു. നമുക്കറിയാം ഈ ഫാമേഴ്സ് പ്രൊട്ടസ്റ്റ് അജിറ്റേഷൻ നടക്കുമ്പോൾ, കർഷക പ്രക്ഷോഭം നടക്കുമ്പോൾ ടൂൾ കിറ്റ് വിതരണവുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങളുണ്ടായി. അന്ന് ഈ ടെലഗ്രാമും അതോടൊപ്പം തന്നെ ഇൻസ്റ്റാഗ്രാമും അതുമാത്രമല്ല നിരവധി സോഷ്യൽ മീഡിയ സൈറ്റുകൾ, പ്രത്യേകിച്ച് ട്വിറ്റർ ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന വിഷയത്തെക്കുറിച്ച് കേന്ദ്രം കൃത്യമായി അതിനെക്കുറിച്ച് അവെയറായിരുന്നു. ഓരോ ഇഞ്ചും അവർ മോണിറ്റർ ചെയ്തു, നല്ല കാര്യം തന്നെയാണ്. പക്ഷേ അവിടെയും ഫേക്ക് അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എന്തൊക്കെയാണ് നടപടിക്രമങ്ങളെന്ന് അവർ വ്യക്തമാക്കിയിട്ടില്ല. അപ്പോൾ കേന്ദ്രം ഈ വിഷയങ്ങൾ പെഗാസസിങ്ങിനെ കത്തി നിൽക്കുന്ന സമയത്ത് ഒരിടത്ത് അവർക്ക് അനുകൂലമായ വിഷയങ്ങളിൽ അവർ ഒളിച്ചു നിൽക്കുന്നു, പാർലമെൻറ്റിൽ കൃത്യമായി ഉത്തരം പറയുന്നില്ല, അവർക്ക് എന്ത് പറയണമെന്ന് തന്നെ അറിയാതെ ബി ജെ പി ഉഴറുമ്പോൾ മറ്റൊരു വശത്ത് അവർക്കെതിരെ പറയുന്നവർക്കെതിരെ നിശിതമായി വിമർശിക്കുകയും അവരെ ഏകപക്ഷീയമായി തോൽപ്പിച്ച് കളയാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് രാഹുൽ ഗാന്ധി പറഞ്ഞ ആ അർത്ഥവത്തായ സെന്റൻസ് പൂർണ്ണമാകുന്നത്. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.